സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. യുവയിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈ മാസം 6-നാണ് ഇയാൾ യുവയിൽ നിന്നും എത്തിയത്. 13-നാണ് പനി തുടങ്ങിയത്. ശരീരത്തിൽ പാടുകൾ കണ്ടു തുടങ്ങിയത് 15-നാണ്. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾ. ഇയാളുമായി സമ്പർക്കത്തിലുള്ളവരെല്ലാം നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് ഇതുവരെ 3 പേർക്ക് മങ്കി പോക്സ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരേഖ വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ വാനരവസൂരി. തീവ്രത കുറവാണെങ്കിലും 1980s ലോകത്തു നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നു. എന്നാൽ വീണ്ടും തിരിച്ചു വന്നത് ആളുകളെ ഏറെക്കുറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കോവിഡിൽ നിന്നും കരകയറുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു പകർച്ചവ്യാധി തടുക്കാനുള്ള തയ്യാറെടുപ്പിലല്ല കേരളമെന്നും പറയപ്പെടുന്നുണ്ട്. രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായിട്ടുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. പനി, തീവ്രമായ തലവേദന, കലക്കവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവങ്ങനെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മുഖത്തും കയ്യിലും കാലുകളിലുമാണ് കുമിളകൾ സജീവമാകുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനന്ത്രിയോഗം, കോർണിയ എന്നീ ശരീരപര ഭാഗങ്ങളിലും ഇത് കാണപ്പെടുന്നു. രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില, പ്രതിരോധ ശക്തി, രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണമായി കുട്ടികളിലാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത്. വൈറൽ രോഗമായതിനാൽ മങ്കി പോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലം ഉണ്ടാകുന്ന സങ്കീർണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും വാനരവസയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേണ്ടതെന്നത് അനിവാര്യമാണ്. അസുഖം ബാധിച്ച സമയത്തേക്കും അവയുടെ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുക. അവയുടെ മാംസം, രക്തം, മറ്റ് ഭാഗങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കണം. ഇതോടെ മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായി വേവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം.